പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി പോലും മാറിയ നീല ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒരു തെളിവും ആ വിവാദവുമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് നൽകുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പാലക്കാട് നിന്നും. നിഖിൽ, ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കിയ ഒരു വിവാദം, അത് ഈ നീല ട്രോളി ബാഗുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ട്രോളി ബാഗിൽ പണമെത്തിച്ച് കോൺഗ്രസ് പലർക്കായി വിതരണം ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പിന്നെ രാത്രി നമ്മൾ കണ്ടത് പാതിര സമയത്ത് നടത്ത റെയ്ഡാണ്. അതിന് പിന്നാലെ അത് വലിയ രാഷ്ട്രീയ വിഷയമൊക്കെയായി മാറ്റിയ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, വലിയ വിജയം യു ഡി എഫിനുണ്ടായി. അതിനുശേഷം നമ്മൾ ഉയർന്നു കേട്ട മുദ്രാവാക്യം യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ്. ഈ പെട്ടി ബാലറ്റ് പെട്ടി പൊട്ടിച്ചപ്പോൾ സി പി എം പൊട്ടി എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല രീതികളിൽ വന്നതാണ്. ഇപ്പോൾ ഈ ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഒരു തെളിവും ഇത് സംബന്ധിച്ചില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം പാലക്കാട് മണ്ഡലത്തിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ നീല ട്രോളി ബാഗ് വിഷയം. എന്നാൽ അതിപ്പോൾ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറിയിരിക്കുകയാണ്. ആ കേസിൽ ഒന്നും കണ്ടെത്താൻ, അതായത് പ്രാഥമികമായ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള ദുരൂഹതയും ആ കേസിലില്ല, ആ പരാതിയിലില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ കേസിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ്. അതായത് സി പി എം എന്ന് പരാതി നൽകിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാലക്കാട്ടിൽ കള്ളപ്പണം യു ഡി എഫ് എത്തിച്ചു എന്നുള്ളതായിരുന്നു. ആ നീല ട്രോളി ബാഗിൽ ലക്ഷങ്ങൾ പാലക്കാട് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് നൽകിയിട്ടുള്ള ഒരു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു, നിരവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. നമ്മൾ കണ്ടതാണ് കെ ടി എം ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ, അതിനെ സമീപത്തുള്ള കടകളിലെ ചിത്രങ്ങൾ, ഇതെല്ലാം പകർത്തി ആരാണ് പണം എത്തിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനാ വിധേയമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിരിക്കെ പോലും ഒരു തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇതിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ബാഗിൽ പണം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ല എന്ന് അന്വേഷണ സംഘം പറയുകയാണ്. ഈ വിഷയം പാലക്കാട് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. രാഹുൽ മാങ്കുട്ടത്തിനെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. പക്ഷേ അത് ഒട്ടും തന്നെ വില പോയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷവും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലും അതിൽ ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ സംഭവ ബഹുലമാക്കിയ ട്രോളി ബാഗ് വിവാദം ആകെ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ, ഈ ആ സംഭവം നടന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ കെ പി എം റെസിഡൻസി എന്ന് പറയുന്ന ഹോട്ടൽ, ആ ഹോട്ടലിലേക്ക് ഒരു ട്രോളി ബാഗിൽ പണം എത്തിച്ചു എന്ന സി പി എം ആരോപണം. അതേ തുടർന്ന് പോലീസ് അവിടെ എത്തുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളുടെ, കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളുടെ റൂമിൽ പോയുള്ള പരിശോധന, അതെല്ലാം കണ്ടതാണ്. ആ സമയത്ത് അത് വലിയ വിഷയമായി മാറുകയും ചെയ്തു. പിന്നീട് അത് പ്രതിഷേധത്തിന്റെ ഭാഗങ്ങളായി മാറുന്നു. ആ സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായി എന്ന ആക്ഷേപങ്ങൾ വരുന്നു. പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ എഫ് ബി ലൈവ്, ഇതെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ആ ഒരു ദിവസം അത് നാടകീയ സംഭവങ്ങൾ ഏറെ ഉണ്ടായ ദിവസമാണ്. പിന്നീട് ഇങ്ങോട്ട് ഓരോ ദിവസവും ഈ നീല ട്രോളി എന്ന കാര്യവും ബന്ധപ്പെടുത്തിയാണ് ഒരുപാട് നാൾ ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയത്. പക്ഷേ പിന്നീട് അതിൽ പോലും പിന്നീട് ചില അഭിപ്രായ ഭിന്നതകൾ വന്നു. ആ വിഷയം മാത്രമാക്കി ഉയർത്തേണ്ടതില്ല എന്ന് സി പി എമ്മിനകത്തും എൽ ഡി എഫിനകത്തും അഭിപ്രായങ്ങൾ വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല, ആ ട്രോളിയിൽ പണം എത്തിയതിന് തെളിവില്ല എന്ന് പോലീസ് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി ഇരുപക്ഷത്തും ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക? അത് വലിയ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രജി. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അവതരിപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചത്. തുടക്കം മുതൽ തന്നെ അതിന്റെ പേരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ സി പി എം നേതാവായിട്ടുള്ള എൻ എൻ കൃഷ്ണ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മണ്ഡലത്തിൽ ചർച്ചയാകേണ്ടതെന്ന് കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ജില്ലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, കർഷക പ്രശ്നങ്ങളടക്കം നിരവധി വിഷയങ്ങളുണ്ട്, വികസന മുരടിപ്പടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വലിച്ചഴിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നായിരുന്നു എൻ എൻ കൃഷ്ണ അടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ആ തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ഉയർത്തിയ വിഷയങ്ങൾ, അതായത് അന്ന് ഉയർത്തിയ വാദങ്ങൾ ഇപ്പോൾ പ്രസക്തമാകുന്നു, അതിനെ ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊരു
തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കപ്പെട്ട വെറും ഒരു ആരോപണം എന്നുള്ള തലത്തിലേക്ക് ആ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിതിൽ നിന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു വിവരം എന്ന് പറയുന്നത് ചില സൂചനകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നത്, പ്രത്യേകിച്ച് DYSP പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നത്. ഇത്തരത്തിലൊരു പണ കൈമാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരം അവരെ തേടി എത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അവർ ഒരു വലിയ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ പദ്ധതി ഇടുകയും നിരവധി ആളുകളെ അവിടെ ക്രമീകരിക്കുകയും ഈ KTM ഹോട്ടലിന് സമീപത്ത് നിരവധി ആളുകളെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്ത് ഈ സത്യത്തിൽ ഇങ്ങനെ ഒരു പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ UDFനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത്. പക്ഷെ ആ ലക്ഷ്യം ആ പദ്ധതി ആ പാടെ പൊളിഞ്ഞു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത ദിവസം വിവാദം ഉണ്ടായിരുന്ന തൊട്ടടുത്ത ഒരു നീലച്ചിട്ടി കോളി ഭാഗം മുന്നിൽ വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നതും എന്താണ് തന്റെ ഭാഗം എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തി പൂർണ്ണമായി ഈ വാദത്തെ കള്ളപ്പണം എത്തിച്ചു എന്നുള്ള വാദത്തെ പൂർണ്ണമായി തള്ളുന്ന സാഹചര്യവും ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണം കൂടി ജില്ലാ പോലീസ് മേധാവിക്ക് CPM ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ. പക്ഷേ അത്തരത്തിലുള്ള വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടും ഈ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ ട്രോളി ബാഗിൽ പണമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പണമില്ല എന്ന് വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ അതിൽ കേസ് എടുക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് പോകേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല. കേവലം ഈ സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആ ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു തരത്തിലും ദുരൂഹതയായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു എന്താ പറയുക വലിയൊരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കാവുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന ആ വിവാദം ഇപ്പോൾ ബൂമറാങ്ങായി തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.